ഡാ ടോമി, നീ മുമ്പ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എബിൻ മാത്യുസിനെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? പുള്ളിയുടെ ഫാമിലിയെ കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഹലോ, അഖിലല്ലേ? അതെ, അഖിലാണല്ലോ. ഞാൻ വിവേക്, അബിൻ്റെ കൊളീഗ് ആയിരുന്നു. പറഞ്ഞു, അവനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ആര്യ അവൻ എൻ്റെ ബ്രദറൊക്കെ തന്നെയാണ്, പക്ഷേ അവൻ കാരണമുണ്ടായ പ്രശ്നങ്ങളൊക്കെ അറിയാലോ. എനിക്ക് അവനെ കുറിച്ച് ഒക്കെ സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. അബിൻ മാത്യൂസ് അല്ലേ? ഞാനൊരു ഫോട്ടോ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കണേ. ജസ്റ്റ് മിനിറ്റ്, ഞാൻ ചെക്ക് ചെയ്യട്ടെ. പുള്ളിയുടെ പേര് അബിൻ മാത്യൂസ് എന്നാണ് എനിക്കറിയാം. പുള്ളി ഒരു ബിസിനസ് മാനാണ്. ഇപ്പം എന്തോ ഒരു മാനസിക തെറ്റിയ നിലയാണ്. ഫാമിലിയും പുള്ളിയെ കൈവിട്ട്. അയാൾ അങ്ങനത്തെ അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്കൊന്ന് സഹായിക്കണമെന്ന് തോന്നി. എനിക്ക് അയാളെ കൂടെ നിന്നേ പറ്റൂ. പക്ഷേ ഞാൻ പുള്ളി ഇന്ന് കണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ ഫുൾ സൈലൻ്റ് ആയിരുന്നു. പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡറാണ്. പേഷ്യൻ്റ് ഫുൾ സൈലൻ്റ് ആയിരിക്കും. പിന്നെ പേടിക്കേണ്ട ഘടകമുണ്ട്. ഇവരിൽ ആത്മഹത്യ പ്രവണത അല്പം കൂടുതലായിരിക്കും. നമുക്ക് ചികിത്സയിൽ ഭേദമാക്കാം, പക്ഷേ അതിനാദ്യം വേണ്ടത് ഇവരുടെ ഫാമിലി സപ്പോർട്ടാണ്. എന്തായാലും നീ ഒന്നുകൂടെ ആലോചിക്കും, എന്നിട്ട് തീരുമാനം എടുക്കുക. ഇവരിൽ ആത്മഹത്യ പ്രവണത അല്പം കൂടുതലായിരിക്കും. നീ ഇത് എവിടെയാണ് കറങ്ങി നടക്കുന്നത്? എന്താ നിൻ്റെ ഉദ്ദേശം? എന്താണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് നീ എന്താ ഇത്ര കെയർലെസ് ആയിട്ട് പെരുമാറുന്നത്? ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു, നീ ഏതോ വട്ടൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ടെന്നാണ് കേട്ടത്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? നീ ആയിട്ട് നിൻ്റെ ഫ്യൂച്ചർ കളയാൻ നിൽക്കരുത്. വഴിയെ പോണ വയ്യാവലി എടുത്ത് തലയെ വെക്കരുത് പ്ലീസ്. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഓക്കെ, ബൈ. അയാൾ എനിക്ക് ആരുമല്ലായിരിക്കാം. ഈ സമൂഹം എന്നെ എത്ര ഒറ്റപ്പെടുത്തിയാലും ഒരു കാര്യം ഉറപ്പാണ്, അയാളുടെ നിശബ്ദത മരണത്തിലേക്കുള്ള യാത്രയാണ്. പക്ഷേ ആ മനുഷ്യനെ മരണത്തിലേക്കല്ല, ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനാണ് എൻ്റെ ശ്രമം.